ഇന്നീ ജാഇലുക ലിന്നാസി ഇമാമ, എല്ലാം അങ്ങനെയാണ്. ഇന്നീ ജാഇലുക ലിന്നാസി ഇമാമ. ശക്തമായ ആ പരീക്ഷണത്തിൽ ഇബ്രാഹിം നബി വിജയിച്ചു, വിജയിപ്പിച്ചു. അല്ലാഹു തആല ഇബ്രാഹിം നബിയെ ശക്തമായ കരുത്ത് നൽകി. ഉപ്പയുടെ അതിശക്തമായ വെല്ലുവിളി, സമുദായത്തിന്റെ വെല്ലുവിളി, അല്ലെ, ഭയങ്കരമായ വെല്ലുവിളി. ജീവിച്ച നാട്ടിൽ നിന്ന് പോകേണ്ടി വന്നു, മകനെയും ഭാര്യയെയും മരുഭൂമിയിൽ ഇടേണ്ടി വന്നു, അറുക്കേണ്ടി വന്നു, അറുക്കാൻ അറുക്കുന്ന അവസ്ഥയിൽ വരെ എത്തി. ഈ രൂപത്തിലുള്ള ശക്തമായ വെല്ലുവിളി. ഇങ്ങനെയുള്ള മൂന്ന് അതിശക്തമായ സംഭവങ്ങൾ, അതിശക്തമായ ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത അതിശക്തമായ മൂന്ന് സംഭവങ്ങൾ. ഒരുപാട് ചരിത്രം നമ്മൾ വായിച്ചിട്ടില്ലേ? പക്ഷെ ആദം അലൈഹിസ്സലാമിൻ്റെയും ഇസ്രായേൽ സമുദായത്തിൻ്റെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും ചരിത്രത്തോളം ശക്തിയുള്ള ചരിത്രം വേറെയില്ല. അത്രയും ശക്തിയുള്ള ചരിത്രം നമ്മെ പഠിപ്പിച്ചിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഉമ്മത്ത് മുഹമ്മദെ ഏറ്റെടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് സാധ്യമാണോ? ഈ ഭൂമിയുടെ ഉത്തരവാദിത്തം ഇതാ, ഞാൻ നിങ്ങളെ ഏൽപ്പിക്കാം, നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ സാധ്യമാണോ? ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ എന്ത് എന്നുള്ളത് ഇനി പറഞ്ഞു വരികയാണ് സൂറത്തുൽ ബക്കറയുടെ ബാക്കി ഭാഗം. നിങ്ങൾ യെസ് എന്നാണ് നിങ്ങളുടെ മറുപടി എങ്കിൽ സൂറത്തുൽ ബക്കറയുടെ ബാക്കി ഭാഗം വായിക്കുക. അല്ല, എനിക്ക് കഴിയില്ല, ഞാൻ വളരെ ദുർബലനാണ് എന്നാണ് മറുപടിയെങ്കിലോ ബാക്കി വായിക്കണം എന്നില്ല. അതാണ് സൂറത്തുൽ ബക്കറയുടെ പ്രത്യേകത. നമ്മൾ സന്നദ്ധനാണെങ്കിൽ ഇനി വായിക്കേണ്ടതാണെന്ത്? അപ്പം അതിൻ്റെ ഇടയ്ക്ക് ചില സംഗതികളും കൂടി മനസ്സിലാക്കുക. ഈ 141-ാമത്തെ വചനത്തിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ചില മനോഹരമായ ദൃശ്യങ്ങളുണ്ട്. ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് ഓടിച്ചു പോയാൽ ഈ ഏറ്റെടുക്കലിനൊരു ശക്തി കിട്ടും. മൂന്ന് സംഭവങ്ങൾ പറഞ്ഞു തന്നിട്ട് നമ്മളത് ഏറ്റെടുപ്പിക്കുകയാണ്, അല്ലാഹും ഏറ്റെടുക്കലിനൊരു ശക്തി കിട്ടും. അതിലൊന്നാമത്തേത് 133-ാമത്തെ വചനത്തിൽ പറഞ്ഞ ഒരു മനോഹരമായ സംഭവമാണ്. 133-ാമത്തെ വചനം എന്താ? أم كنتم شهداء إذ حضر يعقوب الموت إذ قال لبنيه ما تعبدون من بعدي قالوا نعبد إلهك وإله آبائك إبراهيم وإسماعيل وإسحاق إلها واحدا ونحن له مسلمون. അത് ശരിക്ക് ഈ ഇബ്രാഹിം നബിയുടെ ചരിത്രം പറഞ്ഞിട്ട് ഇങ്ങനെ നിർത്തുകയാണ്. നിർത്തുമ്പം ഇതും പറഞ്ഞാ നിർത്തണം. അതെന്താണെന്നറിയോ? അം കുന്തും ഷുഹദ ഇദ് ഹദറ യഅഖൂബൽ മൗത്ത്. ഇത് കാലലി ബനി, യാക്കൂബ് അലഹിസ്സലാം, യാക്കൂബ് അലഹിസ്സലാമിന് മരണം ആസന്നമായ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സന്തതികളോട് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ചോദിച്ചപ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ? നമ്മളില്ലാന്ന് ഉറപ്പാണല്ലോ, നമ്മളില്ലാന്ന് ഉറപ്പാണ്. പിന്നെ എന്തിനാ ചോദിച്ചത്? അത് നമ്മൾക്ക് ഇനി മനസ്സിലാവും. നിങ്ങൾ ഉണ്ടായിരുന്നോ? എന്താ ചോദിച്ച ചോദ്യമാണ് രസം. ഇത് കാലലി ബനി, മരിക്കാൻ പോവുകയാണ് ആര്? യാക്കൂബ് അലൈഹിസ്സലാം. മക്കളൊക്കെ എന്നെ ചുറ്റുപാവ് നോക്കി നിൽക്കണം. അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു. എന്താ ചോദ്യം? എൻ്റെ കാലശേഷം നിങ്ങളുടെ കഥ എന്താകും? അല്ലേ, നമ്മൾ വീട് ആർക്കായിരിക്കും? ഓരി വെക്കുകയാണെങ്കിൽ വീട് ആർക്ക് കിട്ടും? അല്ലെങ്കിൽ ഇന്ന കച്ചവടം ആർക്ക് കൊടുക്കും? ഇന്ന ഭാഗത്തെ തോട്ടം ആർക്ക് കൊടുക്കും? അല്ല, മുസ്ലിം ഉമ്മത്തിനോട് അള്ളാഹു പഠിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് ഈ ഭൂമിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് സാധിക്കണം. നിർണായക ഘട്ടങ്ങൾ, മരണം പോലെയുള്ള നിർണായക ഘട്ടങ്ങളിൽ യാക്കൂബ് അലൈഹിസ്സലാം ചോദിച്ച ചോദ്യം, ആ ഒരു ചോദ്യത്തിന്റെ വീര്യം ഉൾക്കൊള്ളാൻ നിങ്ങൾക്കാകണം. ഏതാ ചോദ്യം? മാ തഅബ്ദൂന മിൻ ബഅദി. അല്ല കുട്ടികളെ, നിങ്ങൾ എനിക്ക് ശേഷം ആരെയാണ്, മാ തഅബ്ദൂൻ, എന്തിനെയാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യുക? മിൻ ബഅദി, എനിക്ക് ശേഷം. നിങ്ങൾ ആലോചിച്ച് നോക്കി, യാക്കൂബ് നബിന്റെ മക്കൾ ആരാ? അല്ലേ, ആ യാക്കൂബ് നബിൻ്റെ മക്കൾ അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യും എന്ന് യാക്കൂബ് നബി കരുതോ? കരുതണ്ടല്ലോ. പിന്നെ എന്തിനാ ചോദ്യം? അതാണ് സൂറത്തുൽ ബക്കറ ഇവിടെ ഈ ഈ സംഭവം പറഞ്ഞു തരുന്നതിലുള്ള മഹാ അത്ഭുതം. പിന്നെ എന്തിനാ ചോദ്യം? മറ്റൊന്നിനുമല്ല, മറ്റൊന്നിനുമല്ല. നമ്മളോട് പറയുകയാണ്, ഉമ്മത്ത് മുഹമ്മദേ, നിങ്ങൾക്ക് ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ സാധിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കാവുന്ന കരുത്തുള്ള മനസ്സിന്റെ ഉടമയാകാൻ നിങ്ങൾക്കാവണം. എന്താ ചോദ്യം? ആരോടാ ചോദ്യം? നബിയായ മുർസലായ മകനോടാണ് ചോദ്യം, സാധാരണ മനുഷ്യനോടല്ല. എൻ്റെ കുട്ടി നിസ്കരിക്കും, അല്ലേ, നോമ്പെടുക്കും, എൻ്റെ സമുദായം നല്ലതാണ്, എൻ്റെ സമുദായം നല്ലത് മാത്രമേ ചെയ്യുള്ളൂ,
വെള്ളപൂശാൻ നമുക്കറിയാം, പക്ഷേ ആ വെള്ളയുടെ ഉള്ളിലേക്ക് നാം ഇറങ്ങിച്ചെന്നിട്ടുണ്ടോ? നമുക്ക് ചോദിക്കാൻ സാധിക്കണം നമ്മുടെ മക്കളോട്. അങ്ങനെ ഇങ്ങനെ ഒരു ചോദ്യം, മാ തഅബ്ദൂന മിൻ ബഅദി, ഞാൻ മോനെ മരിക്കാൻ പോവുകയാണല്ലോ, എന്റെ ശേഷം നീ എന്തിനെയാണ് ആരാധിക്കുക? ഖാലു നഅബ്ദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹിമ വ ഇസ്മാഇൽ. ഓ, ഞങ്ങളോ? എന്താപ്പാ ഒരു സംശയം? നഅബ്ദു ഇലാഹക, ഞങ്ങൾ അങ്ങയുടെ ഇലാഹിനെ ഇബാദത്ത് ചെയ്യും, അങ്ങയുടെ മാത്രമല്ല, വ ഇലാഹ ആബായിക ഇബ്രാഹിമ വ ഇസ്മാഇൽ, അങ്ങയുടെ പിതാക്കളായ ഇബ്രാഹീമിന്റെയും ഇസ്മായിലിന്റെയും ഇസ്ഹാഖിന്റെയും ആരാധ്യനെ ഞങ്ങൾ ആരാധിക്കും. ആ ആരാധ്യൻ ആരാണ്? ഇലാഹം വാഹിദാ, ഏകനായ ആരാധ്യനാണ്. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഉറപ്പിക്കണം. നിങ്ങൾ ഈ യാക്കൂബ് നബി അലൈഹിസ്സലാം മരിച്ചു പോകുന്ന ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് സമാധാനത്തോടുകൂടിയായിരിക്കും. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഉപ്പ നിങ്ങൾ ബേജാറാണ്ടില്ല, ഞങ്ങൾ പരിപൂർണമായി മുസ്ലിങ്ങളാകും, അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കും, കീഴ്പ്പെട്ട് ജീവിക്കും. എന്താ പറഞ്ഞിരുന്നെന്ന് മനസ്സിലായി നിങ്ങൾക്ക്? അങ്ങനെ പരിപൂർണമായി അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തിന് മാത്രമേ ഈ ഭൂമിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലാത്തവർക്ക് കഴിയില്ല. അതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത്, അതുകൊണ്ടാണ് വീണുപോകുന്നത്, അതുകൊണ്ടാണ് പലിശ വാങ്ങേണ്ടിയും കൊടുക്കേണ്ടിയും വരുന്നത്, അതുകൊണ്ടാണ് കളവും വഞ്ചനയും വരുന്നത്, അതുകൊണ്ടാണ് നുണ പറയേണ്ടി വരുന്നത്, അതുകൊണ്ടാണ് തന്ത്രങ്ങൾ പ്രയോഗിക്കേണ്ടി വരുന്നത്, അതുകൊണ്ടാണ് കള്ളക്കേസുകൾ കൊടുക്കുകയും കൊടുപ്പിക്കുകയും ചെയ്യേണ്ടി വരുന്നത്, അതുകൊണ്ടാണ് മാരണവും സിഹറും ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നത്, എല്ലാം അതുകൊണ്ടാണ്. ഏതുകൊണ്ട്? ഈ രൂപത്തിലുള്ള ഒരു ശക്തി കിട്ടാത്തത് കൊണ്ട്. ആലോചിച്ച് നോക്കൂ അതിലെ ആ രംഗം. ഇവിടെ യഅഖൂബ് അലൈഹിസ്സലാം, അള്ളാഹു അദ്ദേഹത്തെ ഏൽപ്പിച്ച അമാനത്തുണ്ടല്ലോ, ആ അമാനത്ത് മക്കളിലേക്ക് അദ്ദേഹം കൊടുക്കുന്ന രീതിയെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ആ രീതി ആ ഉത്തരവാദിത്തം, ആ അമാനത്ത് യാക്കൂബ് നബിക്ക് കിട്ടിയത് ഇബ്രാഹീമിൽ നിന്നും ഇസ്മായിലിൽ നിന്നും അലൈഹി അസ്സലാം അവിടുന്നാണ്. എന്നിട്ടത് മക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ആ ഏൽപ്പിച്ചു കൊടുക്കുന്ന രംഗം അങ്ങനെയാണ്, ആ രൂപത്തിലുള്ളതാണ്. എന്ന് നിങ്ങൾ ആലോചിക്കുക. ആ കഥ പറഞ്ഞിട്ട് പറഞ്ഞു, തിൽക ഉമ്മത്തുൻ ഖദ് ഖലത് ലഹാ മാ കസബത് വലകും മാ കസബത്. മൂന്ന് സമുദായത്തിന്റെ കഥ പറഞ്ഞെന്നില്ലേ, മൂന്ന് തലമുറയുടെ കഥ അത് പറഞ്ഞെന്നിട്ട് പറയാം, ഇതൊക്കെ കഴിഞ്ഞു പോയ സമുദായമാണ്, അവർ പ്രവർത്തിച്ചതിന്റെ ഫലം അവർക്കുണ്ടാകും. നമ്മളോട് പറയാം, ഉമ്മത്ത് മുഹമ്മദിനോട് പറയാം, നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലം നിങ്ങൾക്കും. വലാ തുസ്അലൂന അമ്മാ കാനു യഅമലൂൻ, അവർ പ്രവർത്തിച്ചിരുന്നതിനെ പറ്റി നിങ്ങളോട് ചോദിക്കൂല, നിങ്ങളെ ചോദ്യം ചെയ്യപ്പെടുന്നതല്ല. എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യും. അങ്ങനെ തന്നെ മനസ്സിലാക്കണം. അവർ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് നിങ്ങളോട് ചോദിക്കൂല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് നിങ്ങളോട് എന്ത് ചെയ്യും? ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് കരുതി ജീവിച്ചോ എന്നർത്ഥം, കരുതി ജീവിച്ചോ എന്ന് നിങ്ങൾ ആലോചിക്കൂ. അതേപോലെ ശ്രദ്ധിക്കേണ്ട ഒരു വാചകമാണ്, ഒരു വചനമാണ് 136-ാമത്തെ വചനം. നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്ന് സംഗതികൾ, മൂന്ന് കഥകൾ, അല്ലെങ്കിൽ മൂന്ന് സംഭവങ്ങൾ, മൂന്ന് അതിശക്തമായ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന മൂന്ന് സംഭവങ്ങൾ നമ്മെ പഠിപ്പിച്ച ശേഷം പറയുകയാണ് കൂലു. അതുകൊണ്ട് നിങ്ങൾ എന്താ പറയേണ്ടത്? മുഹമ്മദ് നബിയുടെ ഉമ്മത്തെ നിങ്ങൾ പറഞ്ഞോ കൂലു? നിങ്ങൾ എന്താ പറയേണ്ടത്? ഇത് നിങ്ങൾ ഏറ്റെടുക്കണമെങ്കിൽ ഈ വാചകം നിങ്ങൾക്ക് പറയാനാവണം. എന്താ നിങ്ങൾ പറയേണ്ടത്? ആമന്നാ ബില്ലാ വമാ ഉൻസില ഇലൈന, ആമന്നാ ബില്ലാ, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, അള്ളാഹുവിൽ മാത്രമല്ല, വമാ ഉൻസില ഇലാ ഇബ്രാഹിം വ ഇസ്മായിൽ വ ഇസ്ഹാഖ് വ യാഖൂബ് വൽ അസ്ബാത് വമ ഊതിയ മൂസ വ ഈസ വമ ഊതിയ നബിയൂന മിർ റബ്ബിഹിം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ്. നമ്മൾ പറയേണ്ടത് എന്താ? അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, പിന്നെ അള്ളാഹുവിൽ നിന്ന് ഞങ്ങൾക്ക് അവതരിപ്പിച്ച് കിട്ടിയതിലും, അതേതാ? ഖുർആൻ. നമ്മൾ ഏറ്റെടുക്കാൻ റെഡിയാണെങ്കിൽ നമ്മൾ പറഞ്ഞു തുടങ്ങേണ്ട വാചകമാണ്, അതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. പിന്നെ പറയുന്നത് നിങ്ങൾ ആലോചിക്കൂ, എന്തൊക്കെയാണ്? ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹീമിനും ഇസ്മായിലിനും ഇസ്ഹാഖിനും യാക്കൂബിനും യാക്കൂബ് സന്തതികൾക്കും അവതരിപ്പിച്ചു കൊടുത്തതിലും എല്ലാത്തിലും ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? വിശ്വസിച്ചിരിക്കുന്നു. മൂസ ഈസ എന്നിവർക്ക് നൽകപ്പെട്ടതിലും എല്ലാറ്റിലും നൽകപ്പെട്ടതിലും
ഇനി അവസാന ഒരു വാചകം, വമാ ഊതിയ നബിയൂന മിർ റബ്ബിഹിം, സർവപ്രവാചകന്മാർക്കും നബിമാർക്കും അവരുടെ രക്ഷിതാവിങ്കൽ നിന്ന് നൽകപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഞങ്ങൾ റെഡിയാണ്, ഞങ്ങൾ ഏറ്റെടുക്കാൻ റെഡിയാണ്. അതിന്റെ ഒന്നാമത്തെ പ്രഖ്യാപനം നടത്താൻ പോവുക, അതാണ് ബക്കറയിലെ 136-ാമത്തെ വചനം. ഞങ്ങൾ വിശ്വസിച്ചിരുന്നു, എല്ലാറ്റിലും ഞങ്ങൾ വിശ്വസിക്കും. മാത്രമല്ല ഞങ്ങൾ ആരാണെന്നോ, ലാ നുഫരിഖു ബൈന അഹദിം മിൻഹും, ലാ നുഫരിഖു ബൈന അഹദിം മിൻഹും, അവരിൽ ആർക്കിടയിലും ഞങ്ങൾ ഒരു വിവേചനവും കൽപ്പിക്കുകയില്ല. അവരിൽ എന്ന് പറഞ്ഞ അമ്പിയാക്കന്മാർക്കിടയിൽ നമുക്ക് എല്ലാവരും നമ്മളെ നബിയാണ്, എല്ലാവരും നമ്മുടെ നബിയാണ്. ക്രിസ്ത്യാനിന്റെ നബി, ജൂതന്റെ നബി ഒന്നുമല്ല. മൂസയും ഈസയും അലൈഹിം അസ്സലാം ഒക്കെ നമ്മുടേതാണ്. ലാ നുഫരിഖു ബൈന അഹദിം മിൻ വനഹ്നു ലഹു മുസ്ലിം. ആദ്യം പറഞ്ഞ അതന്നെ ഏത് ഇബ്രാഹിം, നോക്കി നിങ്ങൾ ആ വാചകങ്ങൾ ശ്രദ്ധിച്ചോ. അതെവിടെ ആദ്യം പറഞ്ഞ്, എവിടെ ആദ്യം പറഞ്ഞ്? യാക്കൂബ് അലൈഹിസ്സലാം മരിക്കാൻ കിടക്കുന്ന നേരത്ത് മക്കൾ പറഞ്ഞ വാചകമാണ് എന്ത്? വനഹ്നു ലഹു മുസ്ലിമൂൻ. അത് അള്ളാഹു നമ്മളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. സൂറത്തുൽ ബക്കറയിലൂടെ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ പറയേണ്ട വാചകം ആമന്നാ ബില്ലാ ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് ഇറക്കി തന്നതിൽ വിശ്വസിച്ചിരിക്കുന്നു, ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ്, യാഖൂബ് സന്തതികൾക്കും, മൂസ ഈസ എന്നിവർക്ക് നൽകിയതും, അലൈഹിമുസ്സലാം നൽകിയതിലെല്ലാം ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. പിന്നെ ഏതൊക്കെ അമ്പിയാക്കന്മാർ അള്ളാഹുവിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടോ അവർക്ക് നൽകിയ സന്ദേശങ്ങളിലെല്ലാം ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഇവർക്കിടയിൽ ഞങ്ങൾ ഒരു വിവേചനവും കൽപ്പിക്കുകയില്ലെന്ന് മാത്രമല്ല, വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ ഇതാ റബ്ബെ പ്രഖ്യാപിക്കുന്നു, ഞങ്ങൾ എന്താണ് മുസ്ലിം. അത് പറഞ്ഞോളീം എന്നാണ്, പറയൂ, കൂലൂ എന്നാണ് ആ വാചകം, ആ ആയത്ത് തുടങ്ങുന്നത്. കൂലൂ, നിങ്ങൾ പറയൂ, പറയണം, മുസ്ലിം പറയണം എന്നർത്ഥം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ രൂപത്തിൽ പറയിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത്, നമ്മളെ ആ ഉത്തരവാദിത്വം ഏറ്റെടുപ്പിക്കുന്നത്. ഈ ആയത്ത് എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം നമ്മൾ പ്രാർത്ഥിച്ചല്ലോ, ആ പ്രാർത്ഥനയുടെ ഉത്തരമാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു ഇഹ്ദിന സിറാത്തൽ, അങ്ങനെയാണല്ലോ ഖുർആൻ തുടങ്ങിയത്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. ആരാണ് അൻഅംത അലൈഹിം? ഇവരാണ് ആര്? ഈ അമ്പിയാക്കന്മാരാണ് ആര്? അൻഅംത, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ചവർ ഈ അമ്പിയാക്കന്മാരാണ്. അതാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. അപ്പൊ സഹോദരന്മാരെ, നമ്മൾ എന്ത് ചെയ്യണം? മുസ്ലിം ഉമ്മത്ത് എന്ത് ചെയ്യണം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് എന്ത് ചെയ്യണം? ഉമ്മത്ത് ആ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വേണ്ടി, അള്ളാഹു ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വേണ്ടി ഈ മൂന്ന് തലമുറയുടെയും ചരിത്രം നിങ്ങൾ പഠിക്കണം. അവർക്ക് അബദ്ധം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ബന്ധം എന്ത് എന്ന് നാം മനസ്സിലാക്കണം. അത് നമുക്ക് പറ്റാതിരിക്കാൻ വേണ്ടി നാം ശ്രദ്ധിക്കണം. ബനു ഇസ്രായേൽ കാണിച്ചതുപോലെ പദാർത്ഥവാദമോ അദൃശ്യമായ കാര്യങ്ങളിലുള്ള വിശ്വാസമില്ലായ്മയോ കുതന്ത്ര പ്രയോഗമോ ഒക്കെ സംഭവിച്ചല്ലോ പശുവിൻ്റെ കഥയിൽ. അതൊന്നും ഈ സമുദായമേ നിങ്ങൾക്ക് വരാൻ പാടില്ല. എങ്കിലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അതാണ് മൂന്നാമത്തെ സംഭവം. ഇനി സഹോദരന്മാരെ, ഇനി നമ്മൾ പ്രവേശിക്കുന്നത് 141-ാമത്തെ വചനം പറഞ്ഞല്ലോ. ആ വചനം നിങ്ങൾ ശ്രദ്ധിച്ചോളി, 141-ാമത്തെ വചനം. അത് അവസാനിക്കുന്ന വാചകം ഞാൻ നേരത്തെ വിശദീകരിച്ചു, ഒന്നുകൂടി ശ്രദ്ധിച്ചോ. ഈ മൂന്നാമത്തെ സംഭവം, ഇബ്രാഹിം നബിയുടെ സംഭവം പറഞ്ഞിട്ട് അവസാനം പറയുകയാണെന്ത്? തിൽക ഉമ്മത്തുൻ, നിങ്ങളോടൊപ്പം പറഞ്ഞുതന്ന മൂന്ന് കഥ ഉണ്ടല്ലോ, ആ മൂന്ന് കഥയും എന്താണ്? കഴിഞ്ഞു പോയ ഒരു സമുദായത്തിൻ്റെ കഥയാണ്. ലഹാ ഖദ് ഖലത്ത് ഒക്കെ കഴിഞ്ഞുപോയി. ലഹാ മാ കസബത്ത് വലക്കും മാ കസബത്തും, അവർ ചെയ്തത് അവർക്കുണ്ടാവും, നിങ്ങൾ ചെയ്തത് നിങ്ങൾക്കുണ്ടാവും. വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചിരുന്നതിനെപ്പറ്റി നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതല്ല. എന്ന് വെച്ചാൽ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് നിങ്ങളോട് എന്താക്കും, ചോദ്യം ചോദിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഒന്നാമത്തെ ജുസ് അവസാനിക്കുന്നത്. ഇനി നമ്മൾ രണ്ടാമത്തെ ജുസിലേക്ക് പ്രവേശിക്കുകയാണ്. രണ്ടാമത്തെ ജുസ് യഥാർത്ഥത്തിൽ നമ്മൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. തീരുമാനിച്ചതിൻ്റെ ഭാഗമായി നമ്മൾ 137-ാമത്തെ വചനം, കൂലൂ എന്ന് പറഞ്ഞ വചനം നമ്മൾ എന്താക്കി, എല്ലാവരും മനസ്സിലാക്കി. അത് നമ്മൾ റെഡിയാണ് അതിന് എന്ന് അള്ളാഹുവിനോട് നമ്മൾ പറഞ്ഞു. ശരി, ഇനി നമ്മൾ നോക്കട്ടെ നിങ്ങളതിന് പറ്റുമെന്ന്. അല്ല, നമ്മൾ നോക്കണം പറ്റൂലേന്ന്. ആദ്യത്തെ പരീക്ഷണം അതാണ്. 142-ാമത്തെ വചനം മുതൽ 176-ാമത്തെ വചനം വരെ എന്താണെന്നറിയോ? അള്ളാഹുവിനെ നമ്മൾ അനുസരിക്കുമോ എന്ന പരീക്ഷണമാണ്.
അള്ളാഹുവിന്റെ കൽപ്പനയെ നാം തൃപ്തിപ്പെട്ട് സ്വീകരിക്കുമോ? ആര്? നാം എന്ന് പറഞ്ഞ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത്. നബിന്റെ കാലത്തുള്ള ഒരു സംഭവമാണ് എന്ത് പറയാൻ പോണ്. ആ സംഭവത്തിലേക്ക്